الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم لا سهل إلا ما جعلته سهلا وأنت إذا شئت تجعل الحزن سهلا اللهم أني آية സഹോദരൻ മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നമുക്ക് എല്ലാ നിലക്കും ഉപകാരമുള്ളതാക്കി തീർക്കുമാറാകട്ടെ. ഈ സദസ്സ് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു സദസ്സ്, നിറഞ്ഞു കവിഞ്ഞ സദസ്സ്, പ്രത്യേകിച്ച് പുരുഷന്മാർ, സ്ത്രീകളെ വില കുറച്ചുകൊണ്ട് പറയല്ല, ഒരുപാട് സദസ്സുകളിൽ പങ്കെടുത്തപ്പോൾ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ പരിപാടികളിൽ പുരുഷന്മാരെ എണ്ണം കുറവാണ് സാധാരണ ഉണ്ടാവാറ്. ഇവിടെ അൽഹംദുലില്ലാ നല്ല ഒരു ഭാഗം പുരുഷന്മാര് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അത് സംഘാടകരെയും അതിന്റെ പേരിൽ ഈ പങ്കെടുക്കുന്ന നിങ്ങളെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരിക്കൽ ബഡ്ക്കൽ, കർണാടകയിൽ ബഡ്ക്കിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിനിൽ വരുമ്പോൾ നല്ല അഭ്യസ്ത വിദ്യരായ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെയുള്ള ഒരു കോച്ചിലായിരുന്നു ടിക്കറ്റ് കിട്ടിയിരുന്നത്, സീറ്റ് കിട്ടിയിരുന്നത്. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള ഒരല്പം പ്രായമുള്ള ഒരു സ്ത്രീ ഭക്ഷണത്തിന്റെ സമയമായപ്പോ അത് എന്തോ ഒരു ചെറിയ പച്ചക്കറി എന്തോ എടുത്ത് കഴിക്കുകയാണ്. ഞങ്ങള് ഭക്ഷണം ഓർഡർ ചെയ്ത് നല്ല ഭക്ഷണം കഴിക്കാം. അപ്പൊ ഈ സ്ത്രീ എന്നോട് പറയാണ്, എനിക്ക് മീനൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷെ മീൻ കഴിച്ചിട്ട് കുറെ കാലമായി. കാരണം ഞങ്ങളെ മതത്തിൽ മീൻ കഴിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ചോദിച്ചു, മീൻ കഴിക്കാൻ പറ്റാത്ത മതം ഏതാകും? പോലെ പുതിയ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. അത് ബ്രഹ്മകുമാരി എന്നോ എന്തോ പറഞ്ഞിട്ടൊരു മതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മതം എവിടെ ഉണ്ടായതാ? അത് ഗുജറാത്തിൽ ഉണ്ടായതാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഗുജറാത്തിലുണ്ടായ മതം എത്ര പഴക്കുണ്ട്? അത് 70 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാണ് ഈ മതമായിട്ട് വന്നത്? അതങ്ങനെയൊന്നും ചോദിച്ചാൽ ഇപ്പൊ പറയാൻ പറ്റൂല, അത് നിങ്ങൾ അവിടെ വന്ന് പഠിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഈ മതത്തിൽ ഗുജറാത്തിൽ ഏതോ ഒരാൾ വന്നിട്ട് മീൻ കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു മതമായിട്ട് വന്നപ്പോ നിങ്ങൾ അതിൽ ചേർന്നോ? അയാൾ എങ്ങനെയാണത് പറഞ്ഞത്? മീൻ കഴിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം എങ്ങനെയാ പറഞ്ഞത്? ആ പറഞ്ഞതിന്റെ പ്രൂഫ് എന്താണ്? അദ്ദേഹം ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോ മീൻ ഹറാമായതാണോ? അതല്ല, അദ്ദേഹത്തിന് വല്ല ദിവ്യ വെളിപാട് ഇറങ്ങിയതാണോ? അദ്ദേഹം ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചതാണോ? ഏതോ ഒരു വ്യക്തി നാളെ വന്നിട്ട് പച്ചക്കറി ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞൊരു മതം ഉണ്ടാക്കിയാൽ ആളുകളൊക്കെ അതിലേക്കും ചേരുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ ഈ സ്ത്രീ നല്ല സ്വഭാവത്തില നല്ല രൂപത്തില സംസാരിക്കുന്നത് ഉത്തരം പറയാൻ പറ്റാതെ പ്രയാസപ്പെട്ടു. പക്ഷെ എന്നെ കൊടുക്കുന്ന ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചു, എന്നോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് പന്നി മാംസം ഹറാമല്ലേ, നിഷിദ്ധമല്ലേ? ഞാൻ പറഞ്ഞു, തീർച്ചയായും നിഷിദ്ധമാണ്. ശവം ഹറാമല്ലേ? തീർച്ചയായും ഹറാമാണ്. അപ്പോ നിങ്ങൾ എന്ത് കണ്ടിട്ട് അത് പറയുന്നത്? നിങ്ങളുടെ വാമ എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ
ഖലീഫയായിട്ട് ഞങ്ങൾക്ക് ഖുർആനോട് ഈ ഖുർആൻ തീർച്ചയായും 100% അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരാൾക്കത് നിഷേധിക്കാം, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ല എന്ന് ഒരാൾക്ക് നിഷേധിക്കാം. പക്ഷെ ഈ ഒരു ഗ്രന്ഥം പിന്നെ ആരുടേതാണ് എന്ന് പറയാൻ അയാൾ നിർബന്ധിനാവും. അയാളുടെ മുമ്പിലുള്ള ചോയ്സ് ഒന്നുകിൽ ഇത് മുഹമ്മദ് നബി എഴുതി ഉണ്ടാക്കിയത്, പക്ഷേ മുഹമ്മദ് നബി എഴുതിയിട്ടില്ല. മാ കുന്ത തദരീമൽ കിതാബു, ഖുർആൻ പറയാണ്, ആ ചരിത്രം പറയുകയാണ്. വലാ തഖുത്തുഹു ബിയമീനിക ഇദല്ലർതാബൽ മുബ്തലൂൻ, ഭാവിയിൽ ആരെങ്കിലും വന്നുകൊണ്ട് ആരെങ്കിലും പറയുകയോ വാദിക്കുകയോ ചെയ്താൽ പ്രവാചകൻ മുഹമ്മദ് എഴുതി ഉണ്ടാക്കിയതാണെന്ന് വാദിച്ചാൽ ആ വാദം സമർത്ഥിക്കുവാനോ തെളിയിക്കുവാനോ അയാൾക്ക് സാധിക്കുകയില്ല. അപ്പൊ മുഹമ്മദ് നബി എഴുതിയതാണെന്ന് ചരിത്രപരമായി ഖുർആനൊക്കെ മാറ്റിവെക്കുക, അള്ളാഹുവിനെ മാറ്റിവെക്കുക, ഈ ഒരു ഗ്രന്ഥം ആര് എഴുതി? പിന്നെ മുഹമ്മദ് നബിക്ക് വേറെ ആരോ പറഞ്ഞു കൊടുത്തതാണോ? അങ്ങനെ നബിയുടെ ഗുരുനാഥന്മാരായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അറബി ഭാഷയിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലുള്ള ഒരു ഗ്രന്ഥം തിരുമേനിക്ക് അഭ്യസിക്കാൻ കഴിവുള്ള യോഗ്യനായ ഗുരുനാഥൻ ആരാണ്? അക്കാലത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ദിശാനുല്ലൂന ഇലൈഹിയും അറബിയും. അവർക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ള ഗുരുനാഥൻ അറബി നിശ്ചയമില്ലാത്ത അനറബിയാണ്. അറബി അറിയുന്ന ഒരാൾക്ക് പോലും ഇത്ര വശ്യസുന്ദരമായ, ഇത്ര അർത്ഥസമ്പുഷ്ടമായ, ആശയ ഗാംഭീര്യമുള്ള വാക്കുകൾ, വചനങ്ങൾ അറബി ഭാഷ അറിയുന്നവർക്ക് പോലും പറയാനും എഴുതാനും സാധ്യമല്ലെന്നിരിക്കെ അത് പിന്നെ വേറെ ആരോ പറഞ്ഞുകൊടുത്തതെന്ന് പറയാൻ അവർക്ക് പോലും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ അംഗീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അജ്ഞാത ഗ്രന്ഥമാണ്, കർത്താവില്ലാത്ത ഒരു വലിയ മഹത്തായ ഗ്രന്ഥമാണ് എന്ന് സമ്മതിക്കാൻ അയാൾ നിർബന്ധിതനാവും. ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഈ ഖുർആനിന്റെ വില അറിയാത്തവ നമ്മൾ മാത്രമാണ്, മുസ്ലിങ്ങൾ മാത്രം. ക്രിസ്ത്യാനികളുടെ ബൈബിൾ, അതിനെപ്പറ്റി ഞാൻ വായിച്ചപ്പോൾ ഒരു വലിയ ചിന്തകൻ എഴുതി വച്ചിരിക്കുകയാണ്, ക്രിസ്ത്യാനികൾക്കൊരു വേദഗ്രന്ഥം അവർക്ക് കൊണ്ടു നടക്കാൻ ഭാഗത്ത് ഒരുക്കൂട്ടാൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു കലാ ഒരു സാഹിത്യ രൂപത്തിൽ പറയുകയാണ്. അങ്ങനെ കുറെ ഏടുകൾ കിട്ടി, ഒരു മേശയുടെ മുകളിൽ ഇതെല്ലാം അട്ടിക്കുവെച്ചു. അങ്ങനെ മേശ പൂച്ച് കുലുക്കി, കുറെ എണ്ണം താഴെ വീണു, താഴെ വീഴാത്തത് എടുത്തിട്ട് ബൈബിളാണ് തീരുമാനിച്ചു. ഇന്നും ക്രിസ്ത്യാനികൾക്ക് ഉറപ്പില്ല, ഒരു ക്രിസ്ത്യാനിയും പറയില്ല ഈ ബൈബിൾ എന്ന് പറയുന്നത് 100% ദിവ്യവചനങ്ങളാണ്, ദൈവിക വചനങ്ങളാണ്. അവർ പറയില്ല. ആകെക്കൂടി അവർ പറയുക, അതിനകത്ത് ദിവ്യവചനങ്ങൾ ദൈവിക വചനങ്ങൾ ഉണ്ട് എന്നാണ് ആകെക്കൂടി അവർ പറയുക. അതും അതിലുണ്ട്, പക്ഷെ ലഭ്യമായതിൽ ഇതേ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു എന്നാണ്. എന്നാ ഖുർആൻ അങ്ങനെയാണോ? ഖുർആൻ അങ്ങനെയാണോ? ആ ഖുർആനിലെ ഓരോ വാക്കുകളും ഓരോ പദങ്ങളും അള്ളാഹുവിന്റേതാണ്. ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ മറിക്കാനോ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവതരിച്ച അതേ രൂപത്തിൽ മാലിക് യൗമിദ്ദീൻ എന്നാണ് നാം ഓതുക. പക്ഷേ അവതരിച്ച സന്ദർഭത്തിൽ സഹാബിമാര് നബിയുടെ മുമ്പിൽ വെച്ച് എഴുതിയപ്പോൾ അവിടെ മാ ലി കി എന്നാണ് എഴുതിയത്. ഇന്നും ഖുർആനിൽ മാ ലി കി എന്നാണ് മായുടെ മുകളിൽ നമുക്കൊക്കെ ഓതാൻ വേണ്ടി ഒരു ചെറിയ ദീർഘം ഒരലിഫ് അവിടെ ഇടുക ചെയ്യാം. മാറിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ മാഹാത്മ്യം നമുക്ക് തിരിഞ്ഞിട്ടില്ല, അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് നന്നായി പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ സംശയം ജനിപ്പിക്കാൻ നേർക്കുനേരെ സാധ്യമല്ലാത്തത് കൊണ്ടാണ് അവർ സുന്നത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. സുന്നത്തിനെ അടിച്ചുകൊണ്ട് ഖുർആനെ സംശയം ജനിപ്പിക്കുക എന്ന ഐഡിയ ആണ് അവർ. അതുകൊണ്ട് ഈ കാലത്ത് ഖുർആൻ പഠിക്കും.
മാറി. പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും യുവാക്കളും യുവതികളും ചെറിയവരും വലിയവരും എല്ലാവരും മുന്നിട്ട് വരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പരിശുദ്ധ നിങ്ങൾ വരുമ്പോൾ അതിന്റെ ഓരോ വാക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരും. ഓരോരുത്തർക്കും പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ കാര്യങ്ങൾ, ഗഹനമായ കാര്യങ്ങൾ. അത് കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് തീരാത്ത മുത്തുകളും പവിഴുങ്ങളും നിങ്ങൾക്ക് ഇന്ന് ലഭിക്കും. ലഹാ മഅനിൻ കമൗതിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. പരിശുദ്ധ ഖുർആൻ പ്രകടമായി ബാഹ്യമായി നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ഓരത്തുകൂടെ ചാരത്തുകൂടെ മേൽപ്പരപ്പിലൂടെ നിങ്ങൾ പോകുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്കത് ഭംഗിയുള്ളതായി മനസ്സിലാകുന്നു, തിരിച്ചറിയാൻ സാധിക്കുന്നു. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ, അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ ലഹാ മഅനിൻ, അതിന്റെ ആശയങ്ങൾ, അതിന് ആശയങ്ങളുണ്ട്. കമൗജിൽ ബഹ്രി ഫീ മദദി, സമുദ്രതീരത്ത് നിന്നുകൊണ്ട് സമുദ്രത്തിൽ വരുന്ന സമുദ്രത്തിലെ തിരമാലകളെക്കാൾ എത്രയോ അതൊരാൾ എണ്ണാൻ പുറപ്പെട്ടാൽ അയാൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കുമോ? എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് മുത്തുകളും പവിഴങ്ങളും ഒക്കെ ലഭിക്കും എന്നാണ്. ആണ് ഖുർആൻ പഠിച്ചാലുള്ള ഒരു ആസ്വാദ്യത തീരാത്തത് അതുകൊണ്ടാണ്. അത് പഠിക്കുന്നതിനനുസരിച്ച് കേൾക്കുന്നതിനനുസരിച്ച് മടുപ്പില്ലാത്തത് അതുകൊണ്ടാണ്. അതിലങ്ങോട്ട് ലയിച്ചു ചേരുമ്പോൾ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുമായി കടന്നു വന്നെങ്കിലും ഒന്നുമേ അവശേഷിക്കുന്നില്ല. വജിച്ചനാങ് പ്രവാചകരെ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ബിഹകീമിൻ ഗൈറ മുൻസരിമീ, നെച്ചുപോകാത്ത തത്വങ്ങളുമായിട്ടാണ്. ആയാത്തുഹു കുല്ലമാ ഖാലൽ മദാ ജുദൂദു യസീനുന്ന ജലാലുൽ ഇത്ഖി വൽ ഖിദമി. ഓരോ കാലം ചെല്ലുമ്പോഴും കാലമിങ്ങനെ പുരോഗമിക്കുമ്പോഴും അതിന്റെ നിത്യനൂതനമായി അതിന്റെ വാക്യങ്ങൾ, അതിന്റെ വചനങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നു. ഖുർആൻ ഓരോ കാലത്തും ഇറങ്ങുമ്പോൾ അത് അന്ന് ഇറങ്ങിയതാണ്, ഇപ്പോൾ ഇറങ്ങിയതാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് അതിന്റെ വചനങ്ങളെ നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ സ്ത്രീകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും, ഓരോ സൂറത്തെത്ത് പഠിക്കുമ്പോൾ ഇത് ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാന്ന് തോന്നും. ചില റാപ്പിൽ കുടുങ്ങിയ പാവം സ്ത്രീകൾ, ഒരു ടെലഫോൺ വന്നിട്ട് ആ ടെലഫോണിൽ ഇവളെന്തോ സംസാരിക്കുമ്പോൾ ഒരല്പം
ഒരല്പം ആ സംസാര ശൈലിയിൽ വ്യത്യാസം വന്നു പോയിട്ടുണ്ടാവും. അത് അവൻ റെക്കോർഡ് ചെയ്തിട്ടാണ് പിന്നെ അവ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അന്യപുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, ആ സംസാരത്തെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തപ്പെടും എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കൂ. ഇന്ന് ഇങ്ങോട്ട് അവതരിച്ചതുപോലെ തോന്നുന്നു, സംസാരിച്ച് നിങ്ങൾ കൊഞ്ചി കുഴയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകളിൽ പൂതി ജനിപ്പിക്കുന്നതാണത്. മനസ്സില് രോഗവുമായി നടക്കുന്ന ഞരമ്പ് രോഗികളിൽ അത് നിങ്ങളെ സംബന്ധിച്ചുള്ള പൂതി ജനിപ്പിക്കും. റെക്കോർഡ് ചെയ്താലും മറ്റൊരാൾ കേട്ടാൽ പിന്നെ ഓൾ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്, ഓള് പറഞ്ഞാലതാ കുഴപ്പമുള്ളത്, ഒരു അന്തസ്സുള്ള പെണ്ണിന്റെ സംസാരാണല്ലോ എന്ന് മറ്റുള്ളവര് മഅറൂഫാണ് അങ്ങനെ തന്നെയല്ലേ ഒരാൾ ഫോൺ ചെയ്താൽ പറയുക. ആ രൂപത്തിൽ ഇത് മറ്റൊരാൾ കേൾക്കുമ്പോൾ ആ അവളുടെ അടുത്തും കുറച്ച് കുഴപ്പമുണ്ട് എന്ന് പറയുന്ന പോലത്തെ ആവാൻ പാടില്ല. ഖുർആൻ ജീവിത ദർശനമാണ്. പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കുന്നതിന്റെ കാലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത്? ജിബ്രീൽ വന്നിട്ട് ഇഖ്റ എന്ന് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ? മാ അന ബിഖാഇൻ. ഇത് മലയാളത്തിൽ പറയാൻ കമാൽദീൻ സാഹിബിനോട് ചോദിക്കണം, കാരണം ലാ അജിരി എനിക്ക് അറിഞ്ഞുകൂടാ എന്നല്ല പറയുന്നത്. മാ അന ബിഖാരിൻ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ ഈ വായനയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന. ഏതെങ്കിലും കണ്ട കടലാസ്വരത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് വായിച്ചൊരു പരിചയം വേണ്ടേ? ആരെങ്കിലും എന്നെ കൊണ്ടത് വായിപ്പിച്ചു നോക്കണ്ടേ? ഈ പരിപാടിയെ എനിക്കില്ല. മാ അന ബിഖാരിൻ 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗ്യതയാണ്. എല്ലാ കോഴ്സും കഴിഞ്ഞ് പ്രൈമറിയും അപ്പർ പ്രൈമറിയും സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റും PhD ഒക്കെ കഴിയുന്ന കാലമാണ് 40-ാമത്തെ വയസ്സിൽ സ്വാഭാവികമായി അയാൾ പഠിക്കുകയാണെങ്കിൽ. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിലാണ്. ഏതാ ഉസ്താദ്, എപ്പോഴാ വരികയാണോ എപ്പോഴാ പോകുകയാണോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഗുരുനാഥൻ. നിങ്ങൾ ആ പാറന്ന് ആ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? എപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാ പിരീടെന്ന് പറയാൻ പറ്റൂല, വന്നാത്ത എപ്പോഴാ ഈ ഉസ്താദ് പോവുക എന്നും പറയാൻ പറ്റൂല. നസല ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ മുതാഇൻ സമ്മ അമീൻ വമാ സാഹിബുകും ബിമജ്നൂൻ വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഗുരുനാഥൻ. അതുകൊണ്ട് ജിബ്രീൽ എപ്പോഴാ പോകുക എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട്, അപ്രത്യക്ഷമാകുക എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇനി അപ്രത്യക്ഷമായാൽ ഫോൺ ചെയ്യാൻ പറ്റുമോ? ജിബ്രീലിന്റെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ട് ജിബ്രീലിനെ വിളിക്കാൻ പറ്റുമോ? വാട്സപ്പ് ഉണ്ടോ, ഫേസ്ബുക്ക് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? പോയാ കഴിഞ്ഞ് എപ്പോഴാ വരാൻ പറ്റുക, വരികയെന്ന് ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ പഠിച്ച് തുടങ്ങിയത് തിമേനി വളരെ ധൃതി കൂട്ടിയത് പഠിക്കുമായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ ആവർത്തിച്ച് ഒരുവിടുമായിരുന്നു. ആ കഷ്ടപ്പാട് കണ്ടിട്ട് അല്ലാഹു നബിയെ സമാശ്വസിപ്പിക്കുന്നു, ഇന്ന അലൈന ജമഅഹു വഖുർആന ഫഇദാ ഖറഇനാഹു ഫത്തബി ഖുർആന. ഖുർആൻ ഓതേണ്ടത് എങ്ങനെയെന്നും അല്ലാഹു തന്നെ ജിബ്രീൽ മുഖേന നബിക്ക് ഓർപ്പിക്കുക, എങ്ങനെയാ ഓതേണ്ടത്? അതുകൊണ്ടാണ് ഒരു ചേകനീരുവിനോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ വല്ലാതെ ഒന്നും പറയണ്ട, ഞാനൊരു ചേകനീരോട് പറഞ്ഞു നിങ്ങൾ സൂറത്തുൽ ബക്കറയിൽ ആദ്യത്തെ ഒരൊറ്റ ഒരു 3 ആയത്തൊന്ന് ഓതി തന്നാ മതി, നിങ്ങളെ ചേകനൂരി മതത്തിൽ ഞാൻ ചേരാറുന്നു. ആദ്യത്തെ 3 ആയത്ത് സൂറത്തുൽ ബക്കറയില്, 3 ആയത്ത് ഓതണ്ട, 1-ാമത്തെ ആയത്ത് ഓതാൻ കഴിയോ? എന്താണ് അലിഫ് ലാം മീം? അറബി ഭാഷയിൽ അങ്ങനെ ഓതൂല്ല, പറയാം. അറബി ഭാഷാ നിയമം അനുസരിച്ച് അലിഫും ലാമും മീമും കൂട്ടിയിട്ടാൽ അലിഫ് ലാം മീം എന്ന് പറയില്ല. അതിന് തെളിവാണെന്ത്? അലം യജ്അൽ കൈദഹും ഫീ തുദ്ലി, അവിടെ ഉള്ളതും അലിഫ് ലാമും മീമാണ്. അത് അലം എന്ന് വായിക്കണമെന്നും ഇത് അലിഫ് ലാം മീം എന്ന് വായിക്കണമെന്നും ആര് പറഞ്ഞു?
അപ്പൊ ഞാൻ അവരോട് നിങ്ങൾ സുന്നത്ത് നിഷേധിച്ചോളി, ഈ പ്രശ്നമല്ല, നിങ്ങൾ ഖുർആൻ എന്ന് പ്രശ്നം പറഞ്ഞേരി, എന്നിട്ട് അത് സുന്നത്തിലേക്ക് കടക്കാം. ഖുർആൻ ഒന്ന് പറഞ്ഞു തരൂ. ഇത് അല്ലാഹു ജിബ്രീലിന് മുഖേന നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, ആ പരിശുദ്ധ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണമെന്ന് പോലും അള്ളാഹു ഏറ്റെടുത്ത ബാധ്യതയാണ് പഠിപ്പിക്കുക എന്നുള്ളത്. ഫൈദാ ഖറഇനാഹു, നാം അത് പാരായണം ചെയ്താൽ, ഫത്തബി ഖുർആന, ആ പാരായണം താങ്കൾ പിന്തുടരണം. അങ്ങനെ പഠിച്ചു തുടങ്ങാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറ്, ഇത് പക്ഷേ മറന്നു പോവോ? പ്രായക്കയിലേ ചെറിയ കുട്ടികളുടെ പ്രായമല്ലല്ലോ. അള്ളാഹു സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സനുഖരിയുക ഫലാ തൻസാ, നാം തന്നെ താങ്കൾക്ക് പാരായണം ചെയ്തു തരും, അതുകൊണ്ട് താങ്കൾ മറന്നു പോവുകയില്ല. എന്നാലും നബിക്ക് സമാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സമാധാനത്തിന് വേണ്ടി ജിബ്രീലിന്റെ മുമ്പിൽ ജിബ്രീൽ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ ഓതാൻ നബി ശ്രമിക്കും. അത് പഠിക്കണ്ടേ? ആ വെപ്രാളം കണ്ടുകൊണ്ട്, ആ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് പിൽക്കാലത്ത് കുറെ പ്രായമുള്ള ആളുകൾ, കിഴവന്മാരും കിഴവികളും വൃദ്ധന്മാരും വൃദ്ധകളും അലിഫും വാവും അറിയാത്ത ആളുകളും പരിശുദ്ധ ഖുർആൻ പഠിക്കാനിറങ്ങിയാൽ, ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ അവർക്ക് കൂടി ഉപകാരമുള്ള കാര്യം അല്ലാഹു ഇദാ നബിയെ പഠിപ്പിക്കുന്നു. വലാ തഅദൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നീ ഇൽമാ. വലാ തഅദൽ ബിൽ ഖുർആനി, പാരായണം ചെയ്തുകൊണ്ട് താങ്കൾ ധൃതി കാണിക്കേണ്ടതില്ല. മിൻ ഖബ്ലി അൻ യുഖ്ലാ ഇലൈക വഹ്യുഹു, ആ വഹി പൂർണ്ണമായും അവതരിച്ചു കഴിയട്ടെ, താങ്കൾ ധൃതി കാണിക്കേണ്ടതില്ല. പഠിക്കുവാൻ പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ, കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ പ്രയാസം തോന്നുകയാണെങ്കിൽ, അതിനുള്ള ബുദ്ധിമുട്ട് താങ്കൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ, പഠിച്ചനെ ഈ പ്രായത്തിലൊക്കെ ഇത് പഠിക്കാൻ പ്രയാസമുണ്ട്, നീ സഹായിക്കണം. റബ്ബി സിദിനി ഇൽമാ, അല്ലാഹുവേ എനിക്ക് ഇൽമ നൽകിയാലും ഇൽമ തന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ അല്ലാഹു പഠിപ്പിക്കുക. അപ്പൊ നമ്മളും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ റബ്ബനാ സിദ്നാ ഇൽമാ. പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞാലും അല്ലാഹുവോട് ദുആ ചെയ്യും, റബ്ബി സിദ്നീ ഇൽമാ. ഹദീസിൽ കാണാം, കാന മിൻ ദുആഇഹി അൻ യഖൂൽ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ കാണാം, റബ്ബി സിദ്നീ ഇൽമാ എന്ന് ഇരുമേനി പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അല്ലാഹുവേ നീ എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഉപകാരമുള്ളതാക്കണമേ. വംഫഅലിംനി മാ അൻഫഉനി, ഉപകാരമുള്ളത് നീ എന്നെ അഭ്യസിപ്പിക്കണമേ. വസദനി ഇൽമാ, എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരുകയും ചെയ്യണമേ. ഇതല്ലാഹുമ്മയുടെ പ്രാർത്ഥനയായിരുന്നു അത്. ഇനി നിങ്ങൾ ഈ നബിയുടെ പഠിച്ചത് ഇങ്ങനെയാണ്, സഹാബിമാര് പഠിച്ചതോ? നമ്മൾ അതിശയപ്പെട്ടു പോകും, പകല് പഠിക്കാൻ കഴിയില്ല, കാരണം ഖുർആൻ സ്റ്റഡി സെന്ററിൽ പോവുകയാണ് കേട്ടാ ജീവൻ അപകടത്തിലാ. രാത്രിയും പറ്റൂല, കാരണം ഇവര് പോകുന്നത് എവിടെ നിന്ന് നോക്കി നടക്കാൻ പാറാവുകാരുണ്ട്. ഖുറൈശികളിൽ പെട്ട ആരെങ്കിലും എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോകുന്നത്, അസമയത്ത് പോകുന്നത് നോക്കാൻ ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നു. അഥവാ പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ ജീവൻ തന്നെ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. ഭീഷണമായ അന്തരീക്ഷം, ഒരു സൗകര്യമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, എഴുതാം കടലാസില്ല, ഒന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ച രണ്ടു മൂന്ന് സഹാബിമാരെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഏർപ്പെടുത്തുകയാണ്. പകലവർക്ക് വിശ്രമമില്ല. ഒരാൾ ഒരു ദിവസം ഖുർആൻ പഠിക്കാൻ പോയാൽ വീട് പട്ടിണിയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാ ദിവസവും ഇത് പഠിക്കാൻ പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല. എല്ലാ ദിവസവും ഖുർആൻ പഠിക്കാൻ പോയാൽ എന്റെ കുട്ടികൾക്ക് ചെവിന് കൊടുക്കാൻ അവസരം ഉണ്ടാവുകയില്ല. അൻസിലു യൗമൻ ഫയൻസിലു യൗമ, അങ്ങനെ ഞാനും എന്റെ അയൽവാസിയും കൂടി ഒരു ധാരണയിലെത്തി, ഇന്ന് ഞാൻ കൂലിപ്പണിക്ക് പോകാം, ഇന്ന് ഞാൻ എന്തെങ്കിലും കച്ചവടത്തിന് പോകാം. അങ്ങനെ ഞാൻ കച്ചവടം ചെയ്ത് കിട്ടുന്ന കാശ്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പകുതി നിനക്ക് തരാം. ഇന്ന് നിന്റെ കാര്യം, നിന്റെ വീട്ടിലെ കാര്യം ഞാനെത്തി. നീ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് ഖുർആൻ പഠിക്കേ, നാളെ ഞാൻ അതുപോലെ ചെയ്യാം.
അഞ്ചിലു യൗമൻ ഫയഞ്ചിലു യൗമ ലഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ. അങ്ങനെ അവർ പഠിച്ച ഖുർആനാണ്. ഇന്ന് മൊബൈൽ എടുത്ത് തുടങ്ങുമ്പോൾ അതിൽ നമുക്ക് വാക്കത്വവും അക്ഷരങ്ങളും എല്ലാം പാരായണവും എല്ലാം വളരെ അയജ്ഞലളിത സുലന്തരമായി നമ്മുടെ മുമ്പിൽ ഇന്ന് പരിശുദ്ധ ഖുർആനുള്ള സഹോദരന്മാരെ. ഇങ്ങനെ ആക്കുന്നതിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നതിന്റെ പിന്നിൽ മുടക്കിയ മുതലുകൾ കണക്ക് കൂട്ടിയാൽ ആ പരിശുദ്ധ ഖുർആനിനോടുള്ള കടപ്പാടുകൾ നമ്മൾ എത്ര നിർവഹിക്കണം എന്ന് നമുക്കൊരിക്കലും തീരുമാനിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ പഠിച്ചു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബിമാരോട് പറഞ്ഞു, പകല് പറ്റൂല, അതുകൊണ്ട് രാത്രി ആരും കാണാത്ത സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇന്ന വീട്ടിൽ പോയി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. അയ്യോ, ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു. പകൽ സമയത്ത് ആരും ശ്രദ്ധിക്കാത്ത സമയമുണ്ടെങ്കിൽ ആ സമയത്ത് പോയിട്ട് ഇന്ന വീട്ടിൽ പോയി അവർക്ക് ഖുർആൻ സ്റ്റഡി സെന്റർ, അങ്ങനെ മക്കയിലുള്ള പല ഭാഗങ്ങളിലും രഹസ്യമായ ഖുർആൻ സ്റ്റഡി സെന്ററുകൾ. ആ സ്റ്റഡി സെന്ററുകളുടെ ഫലങ്ങൾ എന്തായിരുന്നു? ഒരു ദിവസം നുഐൻ ബിൻ അബ്ദില്ലാഹ് ഇറങ്ങാണ്. എങ്ങോട്ടേക്കാണ്, എങ്ങോട്ടേക്കാണ് താങ്കൾ? നുഐം ബിൻ അബ്ദില്ലാഹ് എന്ന് പറഞ്ഞ വ്യക്തി ഉമർ ബിൻ ഖത്താബിനോട് ചോദിക്കുകയാണ്, അല്ല എന്താ ഈ സമയത്ത് വാളൊക്കെ ഊരി പിടിച്ചിട്ട്, എന്തിനുള്ള പുറപ്പാടാ? അത് മുഹമ്മദിന്റെ തലവട്ടം വേണ്ടി പോവാണ്, മുഹമ്മദിന്റെ തലവട്ടം വേണ്ടി പോവാണ്. അങ്ങനെ പോകുന്നു. അപ്പൊ മുഹമ്മദിന്റെ തലവട്ടാടെ നിൽക്കട്ടെ, എന്താ പ്രശ്നം? മുഹമ്മദ് കുടുംബങ്ങൾ ഭിന്നിപ്പുണ്ടാക്കി, പുതിയ മതവുമായി വന്നിരിക്കുന്നു, അവൻ പുതിയ ചില വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ആളുകളെയൊക്കെ ഫിത്നയിൽ വലാലച്ചിലാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാ മുഹമ്മദിന്റെ ഫിത്നയിൽ ആദ്യം പെട്ടത് നിന്റെ പെങ്ങളാണ് മനസ്സിലാക്കിക്കോ, അതുകൊണ്ട് അവരെ നേരാക്കിയിട്ട് പോകാം മുഹമ്മദിന്റെ അടുത്തേക്ക്. ആഹാ, അങ്ങനെയോ? അങ്ങനെ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് പോകുന്ന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഓരിപ്പിടിച്ച വാളുമായി നേരെ തന്റെ പെങ്ങള് ഫാത്തിമ ബിൻതുൽ ഖത്താബിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വീട്ടിന്റെ പുറത്ത് നിന്നപ്പോൾ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഖുർആൻ പഠിപ്പിക്കപ്പെടുകയാണ് അതിന്റെ ഉള്ളിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ സമയത്ത് അവർ ഉറങ്ങാമായിരുന്നു. ആ സമയത്ത് അവർക്ക് ഭീഷണമായി അന്തരീക്ഷത്തിൽ ഒന്നും പഠിക്കണ്ട എന്ന് വിചാരിക്കാമായിരുന്നു. അവരങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളും ഇവിടെ ഈ ഓതിക്കൊണ്ട് ഇവിടെ ഇരിക്കുകയില്ലായിരുന്നു. വാതിലിന് മുട്ടി ഉമാർ, വാതിലിന് മുട്ടി തുറക്കുന്നില്ല, ശക്തമായി മുട്ടി. അപ്പൊ ആ ഖുർആൻ പഠിപ്പിക്കാൻ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഉണ്ട് ആ വീട്ടിൽ. അദ്ദേഹം എല്ലാം ആരും കാണാതെ ഒരു മൂലക്കിലോ കട്ടിലിന്റെ അടിയിലേക്കോ പോയി. ഞാൻ എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഉമാർ ചോദിക്കുകയാണ്, ഏ ഒരു ശബ്ദവും കേട്ടിട്ടുണ്ടാ സാധ്യതയില്ലല്ലോ, അത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. അല്ല, ഞാൻ കേട്ടു, നിങ്ങളെ മുഹമ്മദിന്റെ വലയിൽ പെട്ടു അല്ലേ, പറയട എന്നും പറഞ്ഞ അളിയന്റെ മോന്തെ കടിച്ചു ഉമർ. തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് ഉമർ ആഞ്ഞു പ്രഹരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ പെങ്ങൾ, ഉമറിന്റെ പെങ്ങൾ അത് തടുത്തു. ആ പെങ്ങൾക്ക് പ്രഹമേറ്റു, ആ പെങ്ങളുടെ മുഖത്ത് നിന്ന് ചോര ഒലിക്കാൻ തുടങ്ങി. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഖുർആൻ സ്റ്റഡി സെന്റർ ചേർന്നതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുവാൻ വേണ്ടി ഈ ഭീഷണമായ അന്തരീക്ഷത്തിൽ ഈ ഹിദായത്തിന് വേണ്ടി അവർ കൊടുത്തത്, ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മുടക്കിയ മുതലിൽ പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആ മഹനീ വിനിയോഗിച്ചത്, ബലിയർപ്പിച്ചത് ആ മുഖത്ത് കാണിച്ചു കൊടുത്തുണ്ടായിരുന്നു. അടി മുഖത്ത് കൊണ്ടു ചോര ഒലിക്കുന്നു. ആ പെങ്ങൾ ഉമറിനോട് പറയാണ്, നാം ഉമർ അസ്ലംന, അതെ ഉമർ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഫന്ദുർ മാ ബാലക, ആഹാ, ഇനി എത്താ നീ എന്താ, നീ എന്ത് ചെയ്യും, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ. ഉമറാകെ ഞെട്ടി. തന്റെ ജീവിതത്തിൽ തന്റെ പെങ്ങൾ തന്റെ പെങ്ങൾ തന്റെ മുഖത്ത് നോക്കി മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല, തന്നോടൊരു കാര്യം അവൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത്രമാത്രം ഗാംഭീര്യമുള്ള മുഖമായിരുന്നു, പ്രകൃതമായിരുന്നു ഉമറിന്റേത്. തന്റെ ചെറിയ പെങ്ങൾ തന്റെ മുഖത്ത് നോക്കി നീ എന്താന്ന് വിചാരിച്ചാൽ ചെയ്തോ എന്ന് പറയാൻ ആ പെങ്ങൾക്ക് ധൈര്യം പകർന്ന് എന്താണ്? ഇന്നഹുൽ ഖുർആൻ, ഇന്നഹു കിതാബുല്ലാഹ്, ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച
ഇന്നും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ, ലോ അൻസൽനാ ഹാദൽ ഖുർആനാലാ ജബലിൻ, ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ ശിഖരത്തിലായിരുന്നു നാം ഇറക്കിയിരുന്നതെങ്കിൽ, ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅം മിൻ ഖശ്യത്തില്ലാഹ്, ആ പർവ്വതം പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇത് അല്ലാഹു വെറുതെ പറഞ്ഞതല്ല, ഇത് അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. ആ പങ്ങളുടെ ആ ചങ്കൂറ്റും ആത്മധൈര്യം കണ്ടുകൊണ്ട് ഉമർ പിഞ്ചു പെട്ടി പിഞ്ചു കുട്ടിയെ പോലെയായി തീർന്നു. ഉമറിന്റെ മനസ്സാകെ മാറി. എന്തൊരു മാസ്മരികമാണിത്, എന്തൊരു ശക്തി മഹാത്മ്യമാണ് എന്റെ പങ്ങളുടെ നാവിലൂടെ നിർഗളിക്കുന്നത്. എനിക്കതൊന്ന് വായിക്കാൻ തരുമോ, എനിക്കതൊന്ന് വായിക്കാൻ തരുമോ? ഉമറിനൊരു ആ ചോദ്യം കേട്ടപ്പോ ബാ ആ തന്റെ പങ്ങള് പറയാണ്, അങ്ങനെയുള്ള കൈകളിൽ തരികയില്ല. ചുരുക്കി പറയാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായ പരിശുദ്ധ വാക്യങ്ങൾ, ആ പരിശുദ്ധ വാക്യങ്ങൾ ഉമറിന്റെ കർണപുടങ്ങളിൽ ചെന്ന് അലച്ചത്, ഉമറിന്റെ ഹൃദയങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചത്, അതികായനായ ഉമറിനൊരു പീരുവിനെ പോലെ ആക്കിയത്, തങ്ങളുടെ തന്റെ പങ്ങളുടെ മുമ്പിൽ ഒരു പിൻകുട്ടിയെ പോലെ യാചിക്കുന്നവനാക്കി മാറ്റിയത്, പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 10 വർഷത്തോളം ലോകം ഭരിച്ച വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനാക്കി മാറ്റിയത് ഇന്നഹുൽ ഖുർആൻ, അത് പരിശുദ്ധ ഖുർആനായിരുന്നു. ആ ഖുർആൻ മുറുകെ പിടിച്ച സന്ദർഭത്തെല്ലാം ഇസ്ലാമിക സമൂഹം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലായിരുന്നു. ആ പരിശുദ്ധ ഖുർആനിനോടുള്ള അവഗണന നയം ഇസ്ലാമിക സമൂഹം തുടങ്ങിയതുമുതൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും അധപ്പതനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പരലോകം മാത്രമല്ല ഇഹലോകത്തിലും അന്തസ്സോടെ ജീവിക്കുവാൻ ഒരു മുസ്ലിമിന് കരുത്തു നൽകുന്ന അപാരമായ ഊർജം അവന്റെ ശരീരത്തിലും ശിരകളിലും ചിന്തയിലും പ്രവഹിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ദിവ്യവചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. അത് പഠിക്കാൻ അതിനുവേണ്ടി ചെവഴിക്കുന്ന സമയം, അതിനുവേണ്ടി അധ്വാനിക്കുന്ന സമയം നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും താങ്ങും തണലുമായി വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മെ അറിയിച്ചിരിക്കുന്നു. ഒരൊറ്റ ഹദീസ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കൂ. അൽ ഖുർആനു ഷാഫിഉൻ വ മുശഫഉൻ, ഖുർആൻ ഷാഫിആണ്, ശിപാർശകനാണ്, മുശഫഉൻ ശിപാർശ ചെയ്താൽ സ്വീകരിക്കപ്പെടുന്നതുമാണ്. പരലോകത്ത് ഇങ്ങനെ എത്തുക, നമ്മുടെ ഓരോ കാര്യങ്ങളും വിചാരണ ചെയ്യപ്പെടുന്നു, നമ്മുടെ തലാസ് തുലാസിൽ നന്മകളുടെ പട്ടിക കനം തൂങ്ങുന്നത് കാണുന്നില്ല, എങ്ങോട്ടേക്കാണ് എന്ന കാര്യത്തിൽ നാം ഒക്രേജാറിലാണ്. ഫയഹുദിൽ ഖുർആൻ, അപ്പോൾ ഖുർആൻ വന്നുകൊണ്ട് അല്ലാഹുമ്മ ശഫിഇനി ഫീ, അല്ലാഹുവേ ഈ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ആ പ്രായത്തിൽ ആ തിരക്കിനിടയിൽ ഒരുപാട് കഠിനമായ പ്രയാസപ്പെട്ട ഒരു സാധുവാണ് റബ്ബേ, എന്റെ ശിപാർശ അവന്റെ പേരിൽ സ്വീകരിച്ചാലും ശഫിഇനി ഫീ ഫയുശഫ, അപ്പോൾ അല്ലാഹു ആ ശിപാർശ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാഹിലുൻ മുസദ്ദഖ്, എന്താ മാഹിലുൻ മുസദ്ദഖ്? കോടതിയിൽ എതിരായി വാദിക്കുമ്പോൾ ആ വക്കീൽ എതിർവാദം നടത്തുമ്പോൾ ആ നടത്തുന്ന വാദം ജഡ്ജി അംഗീകരിക്കാൻ മാത്രം കഴിവുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അറിയില്ലേ സുപ്രീം കോടതിയിൽ ആരാണ്? കപിൽ സിബലാണ് വാദിക്കുന്നത്. ആ കേസ് വാദിക്കുന്നത് ശാന്തി ഭൂഷണാണ്, ആ കേസ് വാദിക്കുന്നത് പ്രശാന്ത് ഭൂഷണാണ്. അപ്പൊ അതുകൊണ്ട് ആ കാശ് എന്താ കേസ് എന്തായാലും വിജയിക്കും, കാരണം അദ്ദേഹം വാദിക്കുന്നുണ്ടെങ്കിൽ ആ കേസ് അദ്ദേഹമാണ് വാദിക്കുന്നതെങ്കിൽ അത് ജഡ്ജി കേട്ടേ മതിയാവൂ, അത്രമാത്രം വൈദഗ്ധ്യമുള്ള വക്കീലാണത്. മാഹിലുൻ മുസദ്ദഖ്, അങ്ങനെ അല്ലാഹുവിന്റെ കോടതിയിൽ പരിശുദ്ധ ഖുർആൻ വാദിക്കുമ്പോൾ ആ വാദം അല്ലാഹു മുഖവിലക്കെടുക്കും എന്നാണ് മൻ ജഅലഹു അമാമഹു, ആ പരിശുദ്ധ ഖുർആൻ ആരെങ്കിലും തന്റെ മുമ്പിൽ വെച്ചാൽ
ആ പരിശുദ്ധ ഖുർആൻ ആരെങ്കിലും തന്റെ ഇമാമായി നിശ്ചയിച്ചാൽ ഖാദഹു ഇലൽ ജന്ന, ആ ഖുർആൻ അവനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. വമൻ ജഅലഹു ഖൽഫഹു, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെ പിറകോട്ട് വലിച്ചെറിഞ്ഞാൽ തന്റെ പിന്നിലാക്കി വെച്ചാൽ സാഖഹു ഇലന്നാർ, ആ ഖുർആൻ അവരെ നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന്. ഇന്ന് ചില ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ ബിസിനസ്സിനുള്ള മാർഗമാണ്. അവരുടെ ജീവിതത്തിൽ ദീനില്ല, പക്ഷേ ഖുർആൻ വെച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കച്ചവടം ചെയ്യാമെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഏതൊരു തൗഹീദാണോ പഠിപ്പിക്കുന്നത്, ആ തൗഹീദിനെ തകർത്തി മറിക്കുന്ന, അട്ടിമറിക്കുന്ന പലതും പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ കച്ചവടം ചെയ്യാൻ പലരും ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, ഇതൊക്കെ തിരിച്ചറിയാനും ഖുർആൻ പഠിക്കുക തന്നെ വേണം, ഖുർആൻ മനസ്സിലാക്കുക തന്നെ വേണം. ആ ഖുർആൻ നമ്മുടെ എല്ലാം എല്ലാമായി മാറണം. അത് ഇഹലോകത്തിൽ നമ്മുടെ നായകനാകണം, സ്വർഗത്തിലേക്ക് നമ്മെ പിടിച്ചു നയിക്കുന്നതായി മാറണം. അതിനു വേണ്ടി ആയിരിക്കണം നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നു. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹു പറഞ്ഞു, ചോദിച്ച മുഹമ്മദെ നിനക്ക് ഞാൻ നൽകാം. ആ ഉത്തരം നൽകുന്ന പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചോ. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ അങ്ങനെ ഒരു ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരൊക്കെയും അത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു അത് അങ്ങനെ തന്നെ സാക്ഷാത്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, പ്രളയമുണ്ടായി, ആ ജനം നശിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, മൂസാ നബിയുടെ ശത്രുക്കൾ എന്ത് സംഭവിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. മാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പറഞ്ഞു, ആ പ്രാർത്ഥന ഞാൻ നീക്കി വെക്കുകയാണ്, ഞാൻ ഇന്നത് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അവസരം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല, അത് അന്ത്യദിനത്തിലേക്ക് ഞാൻ നീട്ടിവെക്കുകയാണ്. അന്ത്യദിനത്തിൽ എന്റെ ഉമ്മത്തിൽ ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടേക്ക് വെക്കുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത ദിവസം, ഒരാളുടെയും സഹായം ഫലപ്പെടാത്ത ദിവസം, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ അൻ വാലിദിഹി ശിആ, അങ്ങനെയുള്ള ദിവസം വരാനിരിക്കുന്നു. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തന്റെ കുടയ സഹോദരൻ നിന്ന് ഓടി അകരുന്ന ദിവസം. താൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പട്ടി കിടക്കുന്ന, താൻ അസുഖം ബാധിച്ച് കിടന്നാൽ തനിക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്ന, തന്നെ പോറ്റാൻ വേണ്ടി ജീവിതം മുഴുവൻ എല്ലു മുറിയെ പണിയെടുക്കുന്ന, തന്റെ മാതാപിതാക്കൾ തന്നിൽ നിന്ന് ഓടി അകലുന്നു. എന്റെ അവന്റെ സാഹിബ്ത് ഭാര്യ, വബനീഹി മക്കൾ എല്ലാവരും. എന്താ കാരണം? ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തന്നെ പിടിപ്പതുണ്ട്. അത് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസം. പറയാ, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ പ്രവാചകൻ അസീസുൻ അലൈഹിമാ അനിത്തും, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏതൊരു പ്രയാസവും പ്രവാചകന് വല്ലാത്തതാണ്, അസഹ്യമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ്. റഊഫും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളോട് ഏറെ വാത്സല്യവും കാരുണ്യവും ഉള്ളവനാണ്. അങ്ങനെയുള്ള പ്രവാചകൻ പരലോകത്ത് വെച്ച് അല്ലാഹുവിനോട് നമുക്കെതിരെ ദുആ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിശയമല്ലേ? ഇങ്ങനെയുള്ള പ്രവാചകൻ ഇത്രമാത്രം തന്റെ ഉമ്മത്തിനോട് സ്നേഹവും വാത്സല്യവും കാരുണ്യവും കൃപയുമുള്ള പ്രവാചകൻ,
നമുക്ക് വേണ്ടി തിരുമേനി ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥന അങ്ങേക്ക് നീക്കിവെച്ച പ്രവാചകൻ അവിടെ വെച്ച് നമുക്കെതിരെ ദുആ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ഏത് ദിവസമാണ്? യൗമ യഅദു വാലിമു അലാ യദി യഖൂലു യാ ലൈതനി തഖദ്തു മഅ റസൂലി സബീല. അക്രമി തന്റെ വിരല് കടിച്ച് കഷ്ടം വിളിക്കുന്ന ദിവസം, ഞാൻ ഇന്ന കൂട്ട ചീത്ത ചങ്ങാതിയെ കൂട്ടുകാരനായി വരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത്തഖദ്തു മഅ റസൂലി സബീല, അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന വെട്ടി തെളിച്ചു തന്ന വഴിയിലൂടെ ചരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്തലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ചീത കൂട്ടുകാരനെ ചങ്ങാതിയായി വരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിരല് കടിക്കുന്ന ദിവസം. പലരും എന്നെ ഉപദേശിക്കാൻ വന്നിരുന്നു. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ഒരുപാട് വേദികളും സംവിധാനങ്ങളും എന്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ പിശാചി എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞു. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദൈ ജാനി വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖൗലാ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എല്ലാ മാർഗങ്ങളും എന്റെ മുമ്പിൽ തുറന്ന് ലഭിച്ചിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ അതെല്ലാം അവഗണിക്കാൻ മാത്രം പിശാചിന്റെ പ്രേരണ അതിത്രമേൽ ശക്തമായിരുന്നു. അവനെന്നെ പിഴപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയുന്നു. വഖാല റസൂലു, ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് പടച്ച തമ്പുരാന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യാ റബ്ബി റബ്ബേ നാദ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഉമ്മത്ത് ഈ ഖുർആൻ അവഗണിച്ചു കളഞ്ഞല്ലോ റബ്ബേ. ഇതാ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്നവർ, എന്റെ ഉത്തമരായ അനുയായികളാണ് എന്ന് നടിച്ചിരുന്നവർ ഈ പരിശുദ്ധ ഖുർആൻ അവഗണിച്ചു കളഞ്ഞല്ലോ റബ്ബേ. അതിനവർ പുറം കാലുകൊണ്ട് തട്ടിക്കളഞ്ഞല്ലോ റബ്ബേ. ലോകത്ത് ഏത് വേദഗ്രന്ഥവും ലഭിക്കാത്തവണം അത്രമാത്രം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും ആധുനിക വിവര സാങ്കേതിക വിദ്യകളിലെല്ലാം നിറഞ്ഞൊഴുകുന്ന പരിശുദ്ധ ഖുർആൻ, അതിനു വേണ്ടി ഒരു മിനിറ്റ് ചെലവഴിക്കാൻ, അതൊന്ന് തുറന്ന് പാരായണം ചെയ്യാൻ, അതിന്റെ ഒരു വാക്ക് പഠിക്കുവാൻ, അതിന്റെ ഒരു ഉത്ബോധനം ശ്രദ്ധിക്കുവാൻ, അതിൽ നിന്നൊരു കഷ്ണം ജീവിതത്തിൽ പകർത്തുവാൻ ഇവരാരും തയ്യാറാകാതെ അതാർക്കോ വേണ്ടി അവഗണിച്ചു കളഞ്ഞല്ലോ. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിനോടുള്ള സമീപനം എന്തുമാത്രം ഗൗരവത്തിലെടുക്കണമെന്ന് ധ്വനിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുള്ളത്. ഈ കിതാബിനോടുള്ള എല്ലാവിധ കടപ്പാടുകളും നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതിന്റെ പ്രകാശത്താൽ മറ്റുള്ള എല്ലാ ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റുവാനും ലോകത്തിന്റെ മുമ്പിൽ കത്തിച്ചു വെച്ച പൂച്ചിരി പോലെ ലോക ജനതയുടെ ഈ ഇരുട്ടിൽ ആണ്ടുകിടക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ പ്രകാശത്തിന്റെ കിരണങ്ങൾ പ്രസരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ. അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി എന്ത് ത്യാഗം സഹിച്ചുകൊണ്ടും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.